യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യേശുവിലുള്ള വിശ്വാസത്തിന് സാക്ഷികളായിട്ട് ജീവിച്ച മൂന്ന് വ്യക്തികളെക്കുറിച്ചാണ് പഠിച്ചത്. ആരെക്കുറിച്ചാണ് പഠിച്ചത്? അവരുടെ പേര് ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ്? ആ, വിശുദ്ധ സ്തേഫാനോസ് സഹദ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ മദർ തെരേസ. വെരി ഗുഡ്. അപ്പസ്തോല പ്രവർത്തനം 7:1-60 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചോ? വിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ ജീവിതത്തെക്കുറിച്ച് വായിച്ചോ? വെരി ഗുഡ്, മിടുക്കർ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രകൃതിയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചാലോ? അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് കരങ്ങളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് ഭക്തിപൂർവ്വം നിൽക്കുക. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ഈശോയെ, അങ്ങയുടെ കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. ഈശോയെ, നിന്നെക്കുറിച്ച് പഠിക്കുവാൻ, എൻ്റെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹോദരങ്ങളെയും ഒക്കെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടി തിരുനാമത്തിൽ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ആരാണ് ലോകം സൃഷ്ടിച്ചത്. ആ, ദൈവം ആണ് സൃഷ്ടിച്ചത്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെളിച്ചം സൃഷ്ടിച്ചു, കടൽ സൃഷ്ടിച്ചു. അങ്ങനെ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം, ജന്തുക്കളെയും സസ്യങ്ങളെയും മനുഷ്യരെയും ഒക്കെ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 1:1-31 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം ഇവയെല്ലാം സൃഷ്ടിച്ച കഥ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:1-31 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളെല്ലാവരും അത് വായിക്കണം കേട്ടോ. അപ്പോൾ ദൈവമാണ് ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. സസ്യങ്ങളെയും ജന്തുക്കളെയും സകല ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞത് എന്താണ്? ഈ സൃഷ്ടികർമ്മമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം എന്താണ് പറഞ്ഞത്? ആ, ദൈവം എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു. എല്ലാം നല്ലതാണെന്നാണ് ദൈവം പറഞ്ഞത്. ഇതിലുള്ള ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ആ, മനോഹരമായിരിക്കുന്നു, എല്ലാം നന്നായി ഇരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. ഇനി യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കിക്കേ. യേശുവിൻ്റെ ജീവിതവും പ്രകൃതിയുമായിട്ട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, യേശു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി, അല്ലേ? കടൽ തീരത്ത് പോയി. പിന്നെ യേശു പറഞ്ഞ ഉപമകളൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഉപമകളാണ് പറഞ്ഞത്, അല്ലേ? വിധക്കാരൻ്റെ ഉപമ, വിധക്കാരൻ വിത്തു വിതയ്ക്കാൻ പോകുന്നു, കടുകുമണിയുടെ ഉപമ, വയലിലെ നിധിയുടെ ഉപമ, അല്ലേ? യേശുവിൻ്റെ പഠിപ്പിക്കലുകളും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു.
യേശുവും ഈ പ്രകൃതിയെ ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ചു അല്ലേ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലേ വെള്ളപ്പൊക്കം ഭൂമി കുലുക്കം ഒത്തിരി പേര് മരിക്കുന്നു അല്ലേ പ്രകൃതി ക്ഷോഭം കൊടുങ്കാറ്റ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം സൃഷ്ടിച്ചിട്ടെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഒത്തിരി പേര് മരിക്കുന്നു ഒത്തിരി പേരുടെ വീട് നഷ്ടപ്പെടുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു അല്ലേ കൊടുങ്കാറ്റടിക്കുന്നു എന്തുകൊണ്ടാണ് ആ ഈ പ്രകൃതിയെ നമ്മൾ മനുഷ്യർ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പ്രകൃതിയെ അമിതമായിട്ട് നമ്മൾ ചൂഷണം ചെയ്യുന്നു പ്രകൃതിയിലോട്ട് ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നു ഇതൊക്കെ മൂലം പ്രകൃതി പ്രതികരിക്കുന്നു അപ്പോഴാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ദൈവം സൃഷ്ടിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ പ്രകൃതി യേശുവും അതിനെ സ്നേഹിച്ചു യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളും പ്രകൃതിയെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് ദൈവം ദാനമായിട്ട് തന്നതാണ് ഈ പ്രകൃതി അല്ലേ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഇതെല്ലാം മനുഷ്യനെ ഏൽപ്പിച്ചു മനുഷ്യൻ ഈ പ്രകൃതിയുടെയൊക്കെ കാര്യസ്ഥനാണ് ആരാണ് കാര്യസ്ഥൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഉടമസ്ഥന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ് കാര്യസ്ഥൻ കാര്യസ്ഥൻ ഒരിക്കലും ആ സാധനങ്ങളുടെ ഒന്നും ഉടമയല്ല പകരം നോക്കി നടത്തുന്ന ആളാണ് ആ നമ്മളും ഈ പ്രകൃതിയുടെ കാര്യസ്ഥരാണ് കാര്യസ്ഥരെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഈ പ്രകൃതിയെ ശരിയായ വിധം പരിപാലിക്കുകയും നോക്കി നടത്തുകയും ഒക്കെ ചെയ്യേണ്ട ആളാണ് നമ്മൾ കാര്യസ്ഥനാണ് ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന ഈ പ്രകൃതിയെ നമ്മളും സ്നേഹിക്കണം പ്രകൃതിയെ ദുരുപയോഗം ചെയ്യരുത് ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊന്നും പ്രകൃതി വലിച്ചെറിയരുത് പകരം എന്ത് ചെയ്യണം പുഴകളും കുളങ്ങളും തോടുകളും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം ഇത് നമ്മുടെ കടമ ആണ് ഭൂമിയിലും വെള്ളവും വായുവും മലിനമാകാതെ സൂക്ഷിക്കണം നമുക്കറിയാം അല്ലേ ഇഷ്ടംപോലെ വാഹനങ്ങളും ഫാക്ടറികളും ഒക്കെ പുറന്തള്ളുന്ന പുക മൂലം നമ്മുടെ വായുവും വെള്ളവും ഒക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതെല്ലാം നിങ്ങൾ സ്കൂളുകളിലും ക്ലാസ്സുകളിലും പഠിക്കുന്ന കാര്യവുമാണ് പക്ഷേ നമ്മുടെ കടമയാണ് ഈ ഭൂമിയെ സംരക്ഷിക്കണം എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് നമുക്കിത് സംരക്ഷിക്കാൻ പറ്റുന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം ചെടികൾ വെച്ച് പിടിപ്പിക്കാം ആവശ്യമില്ലാത്ത ചപ്പും ചവറും ഒന്നും വലിച്ചെറിയാതിരിക്കാം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രകൃതിയിലൂടെ നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നുകൂടി പറയാം നമ്മൾ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ് സൃഷ്ടിച്ചത് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞു എല്ലാം നല്ലതായിരിക്കുന്നു യേശുവിൻ്റെ ജീവിതത്തിലോട്ട് നോക്കുമ്പോഴും യേശുവും ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഉപമകളൊക്കെ യേശു പറഞ്ഞാണ് ജനങ്ങളെ പഠിപ്പിച്ചത് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളും ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ പ്രകൃതിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ കടപ്പെട്ടവരാണ് നമ്മുടെ ഭൂമിയും വായുവും വെള്ളവും ഒന്നും മലിനമാകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരങ്ങൾ നട്ട് പിടിപ്പിക്കാം പിന്നെ ചപ്പുചവറുകൾ ഭൂമിയിൽ വലിച്ചെറിയാതിരിക്കാം പ്ലാസ്റ്റിക് അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ
പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന ബോധം നമുക്കുണ്ടാവുകയും പ്രകൃതിയിലൂടെ ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റുപാടിനെ സ്നേഹിച്ച് മലിനമാക്കാതെ നശിപ്പിക്കാതെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമോ? ഓക്കെ, അതാണ് ഇന്നത്തെ പാഠം നമ്മളോട് പറയുന്നത്. പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കണം. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം മാത്രമല്ല മൂന്നാം ക്ലാസ്സിലെ എല്ലാ പാഠവും ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? നമ്മുടെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം എന്നതാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യം. പ്രകൃതിയെ മലിനമാക്കരുത്. ദൈവം ദാനമായി നൽകിയ പ്രകൃതി നമ്മൾ സംരക്ഷിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുമോ? എത്ര പേര് ഒരു മരമെങ്കിലും നടും? എത്ര പേര് നടും? ആ, വെരി ഗുഡ്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി ഒരു മരമോ ഒരു ചെടിയോ ഒക്കെ വീട്ടിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്ലാസ്റ്റിക്, ആവശ്യമില്ല ചപ്പ് ചവറുകളൊന്നും വെറുതെ വലിച്ചെറിയാതെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ പ്രകൃതിയെ മലിനമാകാതെ സൂക്ഷിക്കണം. പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഈ ഭൂമിയെ പ്രകൃതിയെ ശരിയായി ഉപയോഗിക്കാത്തത് കൊണ്ടും മലിനമാക്കുന്നത് കൊണ്ടുമാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യസ്ഥന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാം. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളിന്ന് പഠിച്ചത് പ്രകൃതിയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ. ഇതിനെ മലിനമാക്കാതെ സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് യേശുവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാൻ, മലിനമാക്കാതെ ഇതിനെ കാത്തു പരിപാലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും ചെടികളെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഈ പാഠത്തോടുകൂടി മൂന്നാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും അവസാനിക്കുകയാണ്. നമ്മൾ ഈ മൂന്നാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷത്തിൽ പ്രത്യേകമായിട്ട് പഠിച്ചത് യേശു മിശിഹായെക്കുറിച്ചാണ്. ഈ പാഠഭാഗത്തിൻ്റെ പേര് തന്നെ, നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേര് തന്നെ യേശു മിശിഹായ്ക്ക് സ്തുതി എന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് യേശുവിൻ്റെ ജനനം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട ആദി മാതാപിതാക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച സുദിനം, ക്രിസ്തുമസ്. യേശുവിൻ്റെ മനുഷ്യാവതാരം മുതലാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. യേശു മനുഷ്യനെ അവതരിച്ചു. പിന്നീട് യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ, മാമോദീസ, സുവിശേഷ പ്രഘോഷണം, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, രോഗസൗഖ്യം നൽകുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. പിന്നീട് യേശുവിൻ്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇവയും നമ്മൾ കണ്ടു. അതിനുശേഷം യേശു സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പിന്നീട് നമ്മൾ പഠിച്ചു വിശുദ്ധ ബൈബിൾ. ഈ രക്ഷാകര സംഭവങ്ങളെല്ലാം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ആ, വിശുദ്ധ ബൈബിളിലാണ് ഈ രക്ഷാകര സംഭവങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത്. ആ വിശുദ്ധ ബൈബിളിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു. എന്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പഠിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ചുരുക്കരൂപമാണ് വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം പഠിച്ചു. ഇനി ഈ വിശ്വാസം നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ് ജീവിക്കുന്നത്? ആ, സഭയിലാണ് നമ്മൾ ഈ വിശ്വാസം ജീവിക്കുന്നത് അല്ലേ. സഭയിലാണ് നമ്മൾ വിശ്വാസം ജീവിക്കുന്നത്. നമ്മുടെ സഭയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. പിന്നീട് ഈ വിശ്വാസത്തിന് സാക്ഷികളായി ജീവിച്ച
രണ്ട് മൂന്ന് വിശുദ്ധരുടെ മാതൃക നമ്മൾ പഠിച്ചു. അപ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ ഇങ്ങോട്ട് നടന്ന എല്ലാ രക്ഷാകര സംഭവങ്ങളും വിശുദ്ധ ബൈബിളിനെക്കുറിച്ചും നമ്മുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും വിശ്വാസത്തിന് സാക്ഷികളായ വിശുദ്ധരെക്കുറിച്ചുമാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിലൂടെയായിട്ട് പഠിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കണം എന്നുകൂടി പഠിച്ചു. പ്രകൃതിയൊക്കെ മലിനമാകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. മാതാപിതാക്കന്മാരുടെയും അധ്യാപകരുടെയും സഹായത്തോടുകൂടി എല്ലാവരും നന്നായിട്ട് ഈ പാഠഭാഗങ്ങളൊക്കെ പഠിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിക്കാൻ വേണ്ടി കൂടി നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കി ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. എല്ലാവരെയും ഈശോ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.